ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്ക് കോംബോയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണിത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനായിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി കോംബോയാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം. അവർക്ക് വരുമ്പോൾ തന്നെ നല്ല ദാഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാല് ഉപയോഗിച്ചിട്ടത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പാലെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇപ്പോൾ ഞാൻ മധുരം ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അധികം ആവാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ തണ്ണിമത്തനും ആപ്പിളും പിന്നെ എടുത്തിരിക്കുന്നത് മാതള നാരങ്ങയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, നിങ്ങളുടെ മക്കൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇത് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ കസ്കസ് ചേർക്കാം. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫ്രൂട്ട് സലാഡ് പോലെയാണ്. ഹെൽത്തിയാണിത്. ഫ്രൂട്ട്സൊക്കെ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും വിശപ്പുള്ള സമയത്താണെങ്കിൽ കുട്ടികൾ എന്തായാലും കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട്, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പഴം ജസ്റ്റ് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, ഈ ഒരു ഇതൊരു റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണ റോ നേന്ത്രപ്പഴം കഴിക്കാനൊക്കെ കുട്ടികൾക്ക് മടിയായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ മധുരമൊക്കെ ഇട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ മധുരമൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ ചേർക്കാതെ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് പഴം കഴിക്കാനായിട്ട്. പക്ഷേ നെയ്യിൽ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഫാൻറ്റസിയും ഫാൻസിയൊക്കെ ഇഷ്ടമുള്ളവരാണ്. സ്ഥിരമായിട്ട് എന്ത് കൊടുത്താലും അവർ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് വിടും. അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്ത് രണ്ട് ദിവസം കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അവർ ട്രൈ ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ ഇതിൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുകളിലായി അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ തേൻ ചേർത്ത് കഴിക്കുകയും ചെയ്യാം. ഇത് നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ രണ്ട് സൈഡും നെയ്യിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ പഴം പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ അല്പം തേനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ മധുരം ആവശ്യപ്പെടുന്ന കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതാ നമ്മുടെ പഴം വാട്ടിയതായി. ഇനി ഇതിലേക്ക് ഇവിടെ തയ്യാറാക്കിയ രണ്ട് പേട കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ വേറെ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വെറും രണ്ട് മിനിറ്റിൽ തയ്യാറാക്കിയെടുത്താണ് കേട്ടോ അത്. അതുകൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് കൂടി സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഡ്രിങ്കൊക്കെ തണുപ്പിക്കണമെങ്കിൽ തണുപ്പിച്ചോളൂ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഫ്രൂട്ട്സ് തണുപ്പിച്ചെടുക്കുക. ശേഷം പാല് അതൊക്കെ തണുത്താണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു തണുപ്പുണ്ടാവും. അതല്ലാതെ എക്സ്ട്രാ ഇത് തയ്യാറാക്കിയതിന് ശേഷം തണുപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുത്തു കഴിയുമ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടമാവും. വേണ്ടെന്നൊന്നും പറയില്ല. വേറെ നമ്മൾ കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്നാക്സൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണിത്. വിശക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് എന്താ പറയുക, വേണ്ടെന്നൊന്നും പറയാൻ നിൽക്കില്ല, അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു.